ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് അപ്പോൾ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ടുള്ള പരിശീലന സീരീസിലെ നാൽപ്പത്തി രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കേരള ചരിത്രം ചോദ്യോത്തരങ്ങൾ അപ്പോൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഡബ്ല്യൂ 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 ഡോട്ട് ബി മോഹനൻ ഡോട്ട് കോം മൈ നോട്ട് ബുക്കിൻ്റെ വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് സന്ദർശിക്കാം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനും അതുപോലെ നോട്ട്സുകൾ ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ അതിൽ സൗകര്യമുണ്ട് ഇനി ജോബ്സ് ഡോട്ട് ബി മോഹനൻ ഡോട്ട് കോം ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു നിങ്ങൾക്ക് തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ വാർത്തകൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ജോബ്സ് ഡോട്ട് ബി ബി മോഹൻ ഡോട്ട് കോം ആ ഒരു ബ്ലോഗ് സന്ദർശിക്കാം അതിൽ സബ്സ്ക്രൈബ് ചെയ്യാം കാരണം പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ ഒരു ദിവസം തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഗവൺമെൻറ് ജോബ്സ് കൂടാതെ പ്രൈവറ്റ് ജോബ്സിൻ്റെയും കൂടി ഇൻഫോർമേഷൻസ് അതിൽ കൊടുക്കുന്നതാണ് കോൺട്രാക്ട് അതുപോലെ തന്നെ പെർമനന്റ് ജോബ്സ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വിസിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജോബ്സ് ഡോട്ട് ബി ബി മോഹൻ ഡോട്ട് കോമിൻ്റെ പേര് ജോബ്സ് ഡയറി എന്നാണ് അതേ പേരിൽ ഞാനൊരു യൂട്യൂബ് ചാനലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് എല്ലാവരും വിസിറ്റ് ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളിൽ കേരളത്തെ പറ്റി പരാമർശിക്കുന്നവ ഏതൊക്കെയാണ് അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളിൽ കേരളത്തെപ്പറ്റി പരാമർശിക്കുന്നത് രണ്ടാമത്തെയും അതുപോലെ പതിമൂന്നാമത്തെയും ശിലാശാസനങ്ങളിലാണ് രണ്ടാമത്തെയും അതുപോലെ പതിമൂന്നാമത്തെയും ശിലാശാസനങ്ങളിലാണ് എ ഡി മൂന്നാം നൂറ്റാണ്ടിൽ കാവേരി നദിയിൽ അണക്കെട്ട് നിർമ്മിച്ച ചോള രാജാവ് അരി ആരാണ് എ ഡി മൂന്നാം നൂറ്റാണ്ടിൽ കാവേരി നദിയിൽ അണക്കെട്ട് നിർമ്മിച്ചത് കരികാല ചോളൻ ചേരന്മാരുടെ കൊടി അടയാളം എന്തായിരുന്നു ചേരന്മാരുടെ കൊടിയടയാളം വില്ല് ആയിരുന്നു വടക്കിരിക്കൽ ഏതു മതവുമായി ബന്ധപ്പെട്ട ആചാരമായിരുന്നു വടക്കിരിക്കൽ എന്ന് പറയുന്നത് ജൈനമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരള ചരിത്രത്തെ സംബന്ധിച്ച പ്രമുഖ സംസ്കൃത മഹാകാവ്യമായ മൂഷക വംശത്തിന്റെ രചയിതാവ് ഈ മൂഷക വംശം ആരാണെന്ന് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ മൂഷക വംശത്തിന്റെ രചയിതാവ് അതുലൻ കണിയാംകുളം യുദ്ധത്തിൽ മധുരയിലെ തിരുമല നായിക്കൻ്റെ സേനയുമായി ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച വേണാട്ടിലെ മന്ത്രി ആരാണ് കണിയാംകുളം യുദ്ധത്തിൽ മധുരയിലെ തിരുമല നായിക്കൻ്റെ സേനയുമായി ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച വേണാട്ടിലെ മന്ത്രി അത് ഇരവിക്കുട്ടി പിള്ളയാണ് കേരളത്തിലെ മരുമക്കത്തായത്തെപ്പറ്റി ആദ്യമായി സൂചിപ്പിക്കുന്ന വിദേശ ഗ്രന്ഥകാരൻ ആരാണ് ജോർഡാനസ് ജോർഡാനസ് ആണ് ആദ്യമായിട്ട് കേരളത്തിലെ മരുമക്കത്തായത്തെ പറ്റി സൂചിപ്പിച്ച വിദേശ ഗ്രന്ഥകാരൻ അകൃതി മിറാബിലിയ ഡിസ്ക്രിപ്ഷിയ പതിനേഴാം നൂറ്റാണ്ടിൽ ബെദ് നോറിലെ ശിവപ്പ നായിക്കുൻ നിർമ്മിച്ച കോട്ട ഏതാണ് ശിവപ്പ നായ്ക്കൻ നായ്ക്കൻ ആണ് നിർമ്മിച്ച കോട്ട ബേക്കൽ കോട്ട ജോസഫ് റബ്ബാൻ എന്ന ജൂത പ്രമാണിക്ക് പ്രത്യേക അവകാശങ്ങൾ അനുവദിച്ച ജൂത ശാസനം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരായിരുന്നു ഭാസ്കര രവിവർമ്മ ഒന്നാമൻ ഭാസ്കര രവിവർമ്മ ഒന്നാമൻ കേരള പരാമർശമുള്ള ആദ്യത്തെ ശിലാരേഖ ആരുടേതാണ് കേരള പരാമർശമുള്ള ആദ്യത്തെ ശിലാരേഖ അശോക ചക്രവർത്തിയുടേതാണ് സംഘകാലത്തെ ഏറ്റവും മികച്ച കവയത്രി അത് ആയിരുന്നു ഔവയാർ ആയുർവേദ ചികിത്സാ പദ്ധതിക്ക് കേരളത്തിൽ വൻ പ്രചാരം ലഭിച്ചതിന് വഴിതെളിച്ച മതം ഏതാണ് ആയുർവേദ ചികിത്സാ പദ്ധതിക്ക് കേരളത്തിൽ വൻ പ്രചാരം ലഭിച്ചതിന് വഴിതെളിച്ചത് ബുദ്ധ മതമാണ് ആയി രാജാക്കന്മാരുടെ ചിഹ്നം എന്തായിരുന്നു ആയി രാജാക്കന്മാരുടെ ചിഹ്നം ആന ആയിരുന്നു ഋഗ്വേദവുമായി ബന്ധപ്പെട്ട് കടവല്ലൂർ ക്ഷേത്രത്തിൽ നടന്ന വൈദഗ്ധ്യ പരീക്ഷകൾ അറിയപ്പെടുന്ന പേര് എന്ത് കടവല്ലൂർ അന്യോന്യം ഋഗ്വേദവുമായി ബന്ധപ്പെട്ട് കടവല്ലൂർ ക്ഷേത്രത്തിൽ നടന്ന വൈദഗ്ധ്യ പരീക്ഷകൾ അറിയപ്പെട്ടതാണ് കടവല്ലൂർ അന്യോന്യം സംഘകാലത്ത് വിപുലമായി ആരാധിക്കപ്പെട്ട ദേവത കൊറ്റവൈ കൊറ്റവൈ സംഘകാലത്ത് വിപുലമായി ആരാധിക്കപ്പെട്ട ദേവതയാണ് കൊറ്റവൈ ശൈവ മതാചാര്യന്മാർ അറിയപ്പെട്ട പേര് നായനാർമാർ ശൈവ മതാചാര്യന്മാർ അറിയപ്പെട്ടത് നയനാർമാർ എന്നാണ് ആദി ദ്രാവിഡ ഭാഷയിൽ നിന്നും രൂപം കൊണ്ട ഭാഷകൾ തമിഴ് തെലുങ്ക് കന്നഡ മലയാളം തുളു എന്നിവയാണ് ആദി ദ്രാവിഡ ഭാഷയിൽ നിന്നും രൂപം കൊണ്ട ഭാഷകൾ അങ്ങനെ അഞ്ചെണ്ണമുണ്ട് തമിഴ് തെലുങ്ക് കന്നഡ മലയാളം തുളു സംഘകാലത്തെ തൊണ്ടൈനാടിന്റെ തലസ്ഥാനം തൊണ്ടൈനാടിന്റെ തലസ്ഥാനം കാഞ്ചി അഥവാ കാഞ്ചീപുരം സംഘകാലത്ത് ഉറയൂർ ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ചോള രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഉറയൂർ പാണ്ഡി രാജ്യത്തിൻ്റെ തലസ്ഥാനം അത് മഥുരയാണ് പാണ്ഡി രാജ്യത്തിൻ്റെ തലസ്ഥാനം മഥുര കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവർക്കും കൗരവർക്കും ഒരുപോലെ സദ്യ നടത്തിയതായി ഐതിഹ്യങ്ങളിൽ പറയുന്ന ചേര രാജാവ് ഉദയൻ ചേരൻ ആദൻ പെരുഞ്ചോറ്റ് ഉദയൻ ചേരനാഥൻ എന്നറിയപ്പെടുന്നു ഉദയൻ ചേരനാഥനാണ് ക്ഷേ കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവർക്കും കൗരവർക്കും ഒരുപോലെ സദ്യ നടത്തിയെന്ന് അറിയപ്പെടുന്നത് കണ്ണകി സ്മാരകശില പ്രതിഷ്ഠയിലൂടെ പ്രശസ്തി നേടിയ ചേര രാജാവ് കണ്ണകി സ്മാരകശില പ്രതിഷ്ഠയിലൂടെ പ്രശസ്തി നേടിയത് ചെങ്കുട്ടുവനാണ് പാണ്ഡ്യന്മാരുടെയും ചോളന്മാരുടെയും അടയാളം എന്തായിരുന്നു പാണ്ഡ്യന്മാരുടേത് മീനും ചോളന്മാരുടേത് ഇന്ദ്രോത്സവവും ആയിരുന്നു നമ്മൾ ആദ്യം കണ്ടതാണ് ചേരന്മാരുടേത് വില്ല് ആയിരുന്നു വിധവയായ സ്ത്രീ ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിച്ചിരുന്ന സമ്പ്രദായത്തെ തൊൽക്കാപ്പിയത്തിൽ വിളിച്ചിരുന്ന പേര് നമുക്കറിയാം സതി എന്ന ദുരാചാരം അതിന് തൊൽക്കാപ്പിയത്തിൽ വിളിച്ചിരുന്നത് അതോൽക്കാപ്പിയം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരുന്നത് മാലൈനിലൈ സംഘകാലത്ത് പ്രേമവിവാഹം ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കളവ് തിരുക്കുറൾ രചിച്ചത് ആര് തിരുവള്ളുവർ തിരുവള്ളുവരാണ് തിരുക്കുറൾ രചിച്ചത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടുപിടിച്ച ഹിപ്പാലസ് ഏത് രാജ്യക്കാരനായിരുന്നു തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടുപിടിച്ച ഹിപ്പാലസ് ഗ്രീസുകാരനായിരുന്നു കേരള പരാമർശമുള്ള ആദ്യത്തെ സംസ്കൃത കൃതി ഏതാണ് ഐതരേയ ആരണ്യകം കേരള പരാമർശമുള്ള ആദ്യത്തെ സംസ്കൃത കൃതിയാണ് ഐതരേയ ആരണ്യകം പത്ത് പാട്ടുകൾ വീതമുള്ള പത്ത് ഭാഗങ്ങളുടെ സമാഹാരമായ സംഘകാല കൃതി പത്ത് പാട്ടുകൾ വീതമുള്ള പത്ത് ഭാഗങ്ങളുടെ സമാഹാരമായ സംഘകാല കൃതി പതിറ്റുപത്ത് ആരോമൽ ചേകവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട പാട്ടുകൾ അറിയപ്പെടുന്ന പേര് അതിനാണ് പുത്തൂരം പാട്ട് എന്നറിയപ്പെടുന്നത് പുത്തൂരം പാട്ട് തച്ചോളി പാട്ടുകളിലെ വീര നായകനാണ് തച്ചോളി ഉദയനൻ കൊച്ചി തുറമുഖത്തെപ്പറ്റി ആദ്യമായി വിവരിച്ച വിദേശ സഞ്ചാരി അത് നിക്കോളോ കോണ്ടിയാണ് ഇറ്റലിയുടെ നിക്കോളോ കോണ്ടി ചരിത്രത്തിന്റെ തോഴി എന്ന് വിളിക്കപ്പെടുന്നത് ശാസ്ത്രം അഥവാ ആർക്കിയോളജിയെയാണ് ചരിത്രത്തിന്റെ തോഴി എന്ന് വിളിക്കപ്പെടുന്നത് പത്മനാഭപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ഏത് ജില്ലയിലാണ് പത്മനാഭപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ് കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരത്തിൽ കാണപ്പെടുന്ന ചുവർചിത്രം ഗജേന്ദ്രമോക്ഷം ഗജേന്ദ്രമോക്ഷം എന്ന ചുവർചിത്രം എവിടെയാണ് കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരം അഞ്ചു തെങ്ങ് കോട്ട ഏത് ശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രിട്ടീഷുകാർ അഞ്ചു തെങ്ങ് കോട്ട ഏത് ശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രിട്ടീഷുകാർ പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരാലി പാലക്കാട് കോട്ട നിർമ്മിച്ചതാരാണ് ഹൈദരാലി ടിപ്പു സുൽത്താന്റെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിനായി ധർമ്മരാജാവ് പണിയിപ്പിച്ച കോട്ട അത് നെടുങ്കോട്ടയാണ് നെടുങ്കോട്ട ടിപ്പു സുൽത്താന്റെ അക്രമത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ധർമ്മരാജാവ് പണിയിപ്പിച്ചത് നെടുങ്കോട്ട ചേര രാജാക്കന്മാരുടേതായി കണ്ടുകെട്ടിയിട്ടുള്ള ആദ്യത്തെ ശാസനം വാഴപ്പള്ളി ശാസനം കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനം അത് മാമ്പള്ളി ശാസനമാണ് കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനം വേണാട്ടിലെ ശ്രീ വല്ലഭൻ കോതയുടേതാണ് കൊല്ലവർഷ ശാസനം കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള മാമ്പള്ളി ശാസനം ആയി രാജാക്കന്മാരുടെ ആസ്ഥാനം പൊതിന് മലയിലെ ആയിക്കുടി പൊതിന്മലയിലെ ആയിക്കുടി ആയിരുന്നു ആയി രാജാക്കന്മാരുടെ ആസ്ഥാനം പാഴി യുദ്ധത്തിൽ വിജയിച്ച ഏഴിമല രാജാവ് നന്നൻ പാഴി യുദ്ധത്തിൽ വിജയിച്ച ഏഴിമല രാജാവാണ് നന്നൻ സംഘകാലത്ത് രാജപത്നി അല്ലെങ്കിൽ പട്ടമഹിഷി അറിയപ്പെട്ടിരുന്ന പേര് പെരും തേവി പെരും തേവി ഇന്ത്യയിലെ എല്ലാ ഭാഷാ ഭാഷാലിപികളുടെയും മാതാവ് എന്നറിയപ്പെടുന്ന ലിപി ഏതാണ് അത് ബ്രാഹ്മി ലിപിയാണ് ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കുന്ന പെരിയാറിൽ നിന്നും ലഭിച്ചതായി പറയപ്പെട്ട മുത്തിൻ്റെ പേര് ചൗർണേയം അടുത്തത് ആനയച്ച് ഭരണാധികാരികളുടെ ഏത് ഭരണാധികാരികളുടെ സ്വർണ നാണയമായിരുന്നു ആനയച്ച് ചോളന്മാരുടെ പരശുരാമൻ നടപ്പാക്കി എന്ന് പറയപ്പെടുന്ന നാണയമാണ് കേരളത്തിലെ ഏറ്റവും പഴയത് അതിൻ്റെ പേര് രാശി കേരള പരാമർശമുള്ള ആദ്യത്തെ ശിലാരേഖ ആരുടേതാണ് അശോകന്റെ സംഘകാലത്തെ ഏറ്റവും മികച്ച കവയത്രി ഔവയാർ ആയുർവേദ ചികിത്സാ പദ്ധതിക്ക് കേരളത്തിൽ വൻ പ്രചാരം ലഭിച്ചതിന് വഴിതെളിയിച്ച മതം ബുദ്ധമതം ആയി രാജാക്കന്മാരുടെ ചിഹ്നം ആന സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ ലെസൺ ഇഷ്ടമായെങ്കിൽ പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ അറിയിക്കുക ജോബ്സ് ഡോട്ട് ബി ബി മോഹനൻ ഡോട്ട് കോം സന്ദർശിക്കാം ജോബ്സ് ഡയറി എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലും സന്ദർശിക്കാം ഈ ഒരു ചാനലിൽ നിന്ന എല്ലാ സപ്പോർട്ടും ഞാൻ ഈ ബ്ലോഗിനും ഈ ചാനലിനും കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു താങ്ക്